എണീക്കാൻ കുറച്ച് നേരത്തെ ഉണ്ട്, ഉച്ചയായി പോയി. അന്തസ്, അഭിമാനം, അങ്ങനെയൊക്കെ പറയാൻ പലർക്കും. നല്ല നെയ്ച്ചോറും ചിക്കൻ നേരത്തെ എണീക്കുന്നത് നല്ലതാണ്. പെങ്ങളെ മൊത്തം സന്തോഷം കണ്ടില്ലേ നേരത്തെ എണീറ്റുണ്ട്. അച്ഛൻ എന്താ അഭിപ്രായം എണീക്കാൻ പറ്റി? ശരിയല്ല. ശരിയല്ല. അമ്മയ്ക്ക് എന്താ അഭിപ്രായം? അമ്മ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. അറിയാതെ കിടന്നുടങ്ങി പോയതാ പിന്നെ. ഞാൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഒരു മണിക്കൂറിലേറെ സമയം കഴിഞ്ഞല്ലോ. അറിയാതെ കഴിഞ്ഞതല്ല എന്നിട്ടാ നമ്മക്ക്. നമ്മള് വലിയ ആരോ ആണെന്നുള്ള അഹങ്കാരം എനിക്ക്, അല്ലാതെ ഒന്നുമല്ല. ഇപ്പൊ എന്നോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തിരിച്ചു പറയേണ്ടത് ഞാൻ പൈസ ഉണ്ടാക്കില്ലേ, ഞാൻ അങ്ങനെ ചെയ്യില്ലേ, ഞാൻ ഇങ്ങനെ ചെയ്യില്ല, ഇതല്ല ഈ ചോദിക്കല്. എന്റെ ശരിക്കുള്ള സ്വഭാവം നാട്ടുകാർ കാണണ്ട, അല്ലാതെ ഒന്നുമല്ല. എന്റെ ശരിക്കുള്ള ഇവിടുന്നുള്ള പെരുമാറ്റവും സ്വഭാവവും മോശം എന്താ നിങ്ങൾ പറയും കേക്കാലോ? എന്തേനി നിങ്ങൾ ദേഷ്യത്തില്ല എന്ന്? അതാണ് സംഭവം. എന്താ ഫുഡ് പോലും ഹെൽപ്പ് ചെയ്തില്ല, അമ്മ ഹെൽപ്പില്ല, അല്ലാണ്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ ഒരു കുറച്ച് നേരം ആദ്യം ഉറങ്ങിയാൽ ഇപ്പൊ എന്താ? ഞാൻ ഇന്നലെ ഞാൻ അച്ഛനെ കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലല്ലേ. ഒരു പെൺകുട്ടി നാട് മുഴുവൻ കറങ്ങി വ്ളോഗ് ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്. അവളതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ വീട്ടിലുള്ള ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് സംസാരിക്കും. അപ്പം എന്റെ അപ്പുറത്ത് ഏതെങ്കിലും ആണുങ്ങളായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പം അവര് പറയും വീട്ടിലുള്ളവര് അപ്പൊ അതിനൊക്കെ അങ്ങനെ എന്തെങ്കിലും പറയും. പക്ഷെ ഇപ്പൊ അവർക്ക് പ്രശ്നമല്ല. ഇനി അലച്ചക എന്താ പറഞ്ഞിട്ട് കാര്യല്ല, അത് തന്നെ അല്ല, അതൊന്നല്ല. ഉപദേശത്തിന്റേതാണ് എന്നെ ഉപദേശിക്കാൻ ഞങ്ങളാരാ? ഈ വലിയ വലിയ പെണ്ണല്ല കൊണവണ്ടത്. നിങ്ങൾ ഇത്ര കൽപ്പണം എന്താവശ്യമുള്ള? ഞാൻ എന്ത് തെറ്റിയതോ, കുറച്ച് അധികം ഉറങ്ങിപ്പോയി. ഇതിപ്പോ മറ്റേ ആരോ ഒരാള് അങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ കിടക്കുന്നത് നിന്നെ കമ്പയർ ചെയ്തിട്ട് കാര്യം കിടക്കുന്നതിനല്ല കമ്പയർ ചെയ്ത്. കാര്യം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്, അതില്ലാത്തവരെ പൊട്ടെന്നാ പറയാം. ഞാൻ പറഞ്ഞത് എന്താ, നിങ്ങൾ ഒരു ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകളെ ഒരാള് പറയുന്ന സമയത്തെ രക്ഷിതാക്കൾ ആദ്യം ഉപദേശിച്ചു നോക്കൂ, ശരിയല്ല അതല്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ തോന്നിയാലും നടക്കുമ്പോ അതിനെ അംഗീകരിച്ച് കൂടെ കൂടിയേക്ക, കാരണം മക്കളായി പോയില്ല എന്നുള്ള ഗതികേടുകൊണ്ട്. അല്ലാതെ ഒന്നല്ല ഞാൻ പറഞ്ഞത്. ഇത്ര വലിയ തെറ്റാണ് ഉറങ്ങുന്നേ, ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയണേ. എനിക്ക് തോന്നില്ല അത്ര വലിയ തെറ്റേ, തോന്നില്ല ഉറങ്ങി ഇത്ര വലിയ തെറ്റാണ് എന്നൊക്കെ. കാണിക്കാറില്ല, അത് കാണുന്നൊരു പറട്ടെ, ഉറങ്ങുന്ന തെറ്റാണെങ്കിൽ കുഴപ്പമാണെങ്കിൽ ില്ല. ഞാൻ എന്റെ വർക്ക് എടുത്ത് ഞാൻ കിടക്കാൻ വേണ്ടി, പക്ഷെ ഞാൻ എണീറ്റ സമയം എന്റെ വർഷം പിന്നെ അറിയാതെ കിടന്ന് ഉറങ്ങിപ്പോയി. അതെറ്റാ ചവിടെ കാര്യമായിട്ട് ചിക്കൻ ചിക്കൻ കിട്ടില്ലടാ. എന്നാൽ സന്തോഷമായി. ഫുഡ് എന്തൊക്കെ പറഞ്ഞാലും കിട്ടില്ല കേട്ടോ, നല്ല ചോറും നല്ല നെയ്ച്ചോറും നല്ല സലാസും പൊറോട്ടയും. ഞാൻ കുറച്ചൊരു എഡിറ്റൊക്കെ ചെയ്യാനി കച്ചറക്കൊക്കെ ശേഷം. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, തെണീക്കാത്തതിൻ്റെ ദേഷ്യമാണ്. ഞാൻ ഇപ്പോൾ കണ്ണനെ കൂട്ടാൻ വേണ്ടി പോവാം, കണ്ണൻ മുക്കത്തിൽ വേണ്ടി പോലെ പിടിയേച്ചും വരണം. ഓക്കെ പോയരാം. അങ്ങനെ പിന്നീട് വണ്ടി കൊണ്ട് തിരിച്ച് വീട്ടിലങ്ങോട്ട് പോകണം, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല സിഗ്നൽ അങ്ങനെ നിൽക്കേണ്ടി വന്നു. പിന്നെ അങ്ങനെ അങ്ങനെ പോവുകയല്ലേ, അല്ലാണ്ട് ഇപ്പം എന്ത് രക്ഷ? നമ്മൾ ബ്ലോക്ക് ഉണ്ടെങ്കിലും നമ്മളങ്ങനെ ഫേസ് ചെയ്ത് വീട്ടിലേക്ക് പോകുക അത്രല്ലേ ഉള്ളൂ, അതല്ലേ ചലഞ്ച്. അങ്ങനെ 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 വണ്ടി ഇടങ്ങൾ നേരെ പോവുകയാണ് നമ്മുടെ നാട്ടിലാണല്ലേ മുക്കം പോലീസ് സ്റ്റേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിടുക, അതിലാണെങ്കിൽ പോവുക. അങ്ങനെയാണ് വഴി, ഇതേയും പോവാം, ഹെൽത്ത് സെൻ്ററിൻ്റെ റോഡ് വഴിയും പോകാം കേട്ടോ. അങ്ങനെ അങ്ങനെയാണ് വീട്ടിലേക്ക് പോകാൻ തന്നെ പൊതിഞ്ഞെടുത്തതാണ്, ഫുഡൊന്നും കഴിച്ചില്ല. എന്നാൽ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യൂ. സ്നേഹമുള്ള അമ്മയാണ്, എന്നോടാണ് കുറച്ച് ദേഷ്യമൊക്കെ ഉള്ളത്. അവർക്കന്ന് എനിക്ക് വന്നാണ് കണ്ണനെ പറഞ്ഞു. അമ്മ എന്നോടുള്ള ദേഷ്യം മാറിയോ? അമ്മേ എന്താ നോക്കുന്ന അടിപൊളി നെയ്ച്ചോറായ നേരത്തെ അമ്മേ ഫുഡ് ചള്ളാസ് ദേഷ്യം പിടിക്കാൻ പറഞ്ഞാൽ ദേഷ്യക്കാരിയോ?
നമ്മൾ ദേശിക്കാരില്ല എരുണ്ട് ഇന്നലത്തെ പോലെ അല്ല ഇന്നലത്തെ കറി എരിവില്ലല്ലോ എടാ ഇന്നലത്തെ കറി എരിവില്ലല്ലോ ഇന്നത്തെ കറി എരിവുണ്ട് ടേസ്റ്റ് ഉണ്ട് പ്രശ്നം ഇപ്പൊ അൻപത് ഉറുപ്പ് എടുത്താ മുക്കത്ത് ഉച്ചക്ക് ചോറ് ചോറ് ഉപ്പേരി അച്ചാറ് പപ്പടം ടീച്ചർ പറ്റി പറയണ്ട പ്രശ്നം സബ്സ്ക്രൈബേഴ്സ് അൻപത് ഉറുപ്പ് എടുത്താ ഉച്ചക്ക് ചോറ് ഞാൻ ചോറുണ്ടാക്കില്ല ചോറുണ്ടാക്കില്ല ലേഡീസിന്റെ ഹോട്ടലിൽ 25 രൂപ ഏറ്റവും കൊടുത്താ 30 ചോറും അത് മതി എന്താ ചെയ്യാൻ പോണേ ഇപ്പൊ നമ്മള് പ്ലാനിങ്ങില് മിക്സി വാങ്ങാൻ പോകണം എനിക്കൊന്നും ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായ മക്കളെ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാ എനിക്ക് രാവിലെ കണ്ട ചീത്ത ഇവിടെ മിക്സി വർക്കിംഗ് അല്ലാത്തോണ്ടാണ് ഉച്ചക്ക് എണീറ്റ് വന്നേന് രാവിലെ 8:00 ഡയലോഗ് അടിച്ച് ചായ കേക്ക് ഇവനെ കാണാനില്ല 10 മണിയാച്ചു മോള് പോയി കിടന്ന പുറങ്ങി 10 മണി 10:30 12 12 12 കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു നോക്കി ഞാൻ കുഞ്ഞേട്ടാ നല്ല കുഞ്ഞേട്ടാ ആ ചെക്ക് ഇനി ബോധം കിട്ടട്ടെ നല്ലൊരു മട്ടല് വിട്ടുണ്ട് 12 മണിക്ക് ഞാൻ വിളിച്ചു അപ്പൊ ജീവണ്ട് പിന്നെ ഇതൊക്കെ ആക്കി കൊണ്ടേച്ചേരെ 1 മണിയാവും ഞാൻ ഞങ്ങളിപ്പൊ മുഖം കാണിച്ചോ മുകളിൽ പോയല്ലോ രാവിലെ ഉണ്ടാക്കിയ ചപത്തിരി നാളെ കിടക്കുന്ന പിന്നെ ഉണ്ടാക്കി അമ്മക്ക് രാത്രി അയക്കാട്ടോ മേമ ഇവിടെ ഇവിടെ പാവം ഞാൻ കുറച്ചേരം ഉറങ്ങിപ്പോയി അമ്മക്ക് രാവിലെ എന്തേലും പണി എനിക്ക് ചാറ്റിങ്ങും ചീറ്റിങ്ങും അല്ലാതെ എന്താ പണി ഇൻസ്റ്റാഗ്രാമും പണയും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് നിങ്ങളൊക്കെ കേക്കാണ്ടോ ഇത് മാമ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ് ശ്രദ്ധിക്കണ്ട നമുക്ക് ഉറങ്ങേണ്ട സമയത്ത് നമ്മളെ ഉറങ്ങണ്ട നമ്മൾ ഉത്തരവാദിത്താണ് ഞാൻ പണിയെടുത്ത സമയം എനിക്കറിയാം അപ്പൊ നിങ്ങൾക്ക് അറിയാം പഴയ മിക്സി ഒക്കെ ആയിട്ട് ഒരാള് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് എന്താ സംഭവം എന്ന് അറിയാം അമ്മക്ക് ഇന്ന് മിക്സി കച്ചറ ഉണ്ടായി ഇവിടെ മിക്സി ദോശ ഉണ്ടാക്കല്ല ഒരു വെള്ളപ്പം ഉണ്ടാക്കല്ല ഒന്നും അരച്ചുകൂടാ മിക്സിന്റെ ഒച്ചപ്പാട് കേട്ടാ പേടിയാ അപ്പൊ ഇന്ന് അച്ഛൻ എന്ത് തീരുമാനം എന്ത് മനസ്സിലായി എന്നറിയോ അതിന്റെ ബ്ലേഡ് ചെലപ്പോ തെറിച്ചിന്റെ മുഖത്തേക്ക് പറ്റി കഴിഞ്ഞാൽ തുന്നാൻ ആശുപത്രി പോയായിരുന്നു ഇമ്മളിവിടെത്തി ഇന്ദുമോള് ഇന്ന് പറയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റിന്റെ ഭാഗമായിട്ട് കോയമ്പത്തൂര് പോകാനുള്ള ഭാഗം അയ്യോ ഇവിടെ കൊറേ ദിവസമായി ഇവിടെ തന്നെയാണ് കുളിക്കലില്ല ജപിക്കലില്ല മണക്കുന്നുണ്ട് എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി കൊടുക്കോ എല്ലാവർക്കും ചെരുപ്പുണ്ടോ എനിക്ക് ചെരുപ്പുണ്ടെങ്കിൽ ഓള് കണ്ണട വെച്ചിട്ടോ അതാണ് ഏറ്റവും വലിയ ട്രാൻസിഷൻ നടന്നത് പെങ്ങൾ കണ്ണട കണ്ണട വെക്കാന്ന് പറഞ്ഞ ഈ സിമ്പോ കൊരങ്ങ് പോലെ ഉണ്ട് എങ്ങനെയുണ്ട് കണ്ണട വെച്ച് ജീവിതം ഇപ്പൊ അങ്ങനെയൊക്കെ പോകുന്നു ഐഫോണിൽ എല്ലാവരുടെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഐഫോൺ കണ്ട മലരുന്ന ചങ്കിനെ മെൻഷൻ ചെയ്യൂ ഈ ശബ്ദക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഞാൻ എല്ലാ വീഡിയോയിലും ഗൈസ് ഈവനിങ് ഒക്കെ ആയി രാത്രിയായി രാത്രിയായപ്പോ അമ്മയ്ക്കൊരു സംഭവം വാങ്ങണമെന്ന് നേരത്തെ പറഞ്ഞല്ലോ അതിന് പോവാ അച്ഛൻ ഇവിടെ ടെൻഷനാണ് കണ്ണവിടെ എന്ത് അമ്മേ എന്താ അവസ്ഥ കണ്ണൻ കണ്ണന്ന് ഹാപ്പിയാണ് കണ്ണനൊന്ന് ചെരുപ്പ് വാങ്ങുന്നൊക്കെ പറഞ്ഞോണ്ട് വെള്ളത്തിൽ നീന്താൻ വേണോ സാധാ കണ്ടെത്തി അമ്മട്ടോ പുതിയത്
വിനയാനിതമായൊരമ്മാനിമുള്ള വലിയത് കമാണത്തിൻ്റെ ആലേനെ പുഴുങ്ങാള കുക്കർ. അമ്മേന്റെ കൊറേ കാലത്തൊരു ആഗ്രഹം ഞാൻ മിക്സി അങ്ങനെ ഒരു സഫലായില്ല അമ്മേ. മിക്സി എനിക്ക് അന്നും ഇഷ്ടായി, അതുകൊണ്ടാണ് പിന്നെ വാങ്ങിയപ്പോഴും ഇതേ മിക്സി വാങ്ങി. നല്ല നാടൻ മിക്സിയാണ്, നല്ല എനിക്ക് നല്ലതായിട്ട് തോന്നി. ഇത് മിക്സി അത് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇപ്പൊ എന്റെ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. എടുത്തോ അടിപൊളി കിടില മിക്സി ആട്ടോ അമ്മയ്ക്കത്. ഏതാ മിക്സി മിക്സി ഓണാക്കി മിക്സി ഞാൻ അടുക്കളയിലേക്ക് സ്ഥാപിക്കാൻ പോവാണ്. വെരി വെരി മിക്സി മിക്സിടാ മിക്സിംഗ് ഡാ. അമ്മേൻ്റെ പുതിയ മിക്സി ഇനാഗ്രേഷൻ ആണെന്ന് എല്ലാവരും വരണം. മിക്സിയുടെ മിക്സി ഇനാഗ്രേഷൻ രാവിലെ. അച്ഛൻ അച്ഛൻ അച്ഛനൊക്കെ അച്ഛനൊക്കെ അച്ഛൻ എടുത്ത് നോക്കി അച്ഛനെ മാത്രമല്ല സന്തോഷം നോക്കി അമ്മ മിക്സി ആയിട്ട് ഇത്രയും സന്തോഷമാണ് അച്ഛനെ. നിർബന്ധമൊന്നുമില്ല ഇത്. പക്ഷേ ഇതൊക്കെ എനിക്ക് അധികം പഴയ മിക്സിയിൽ ഈ ലൈറ്റ് ഒക്കെ കത്തുന്ന വേഗം കേടുന്നു കേട്ടോ. ഈ ലൈറ്റ് കത്തലില്ലായിരുന്നു. സൗണ്ട് ഇല്ലാത്ത മിക്സി അമ്മക്ക് സാമ്പിളു അമ്മക്ക് അടിപൊളി മിക്സി. ഓ സൗണ്ട് എന്റെ അമ്മ ഇതില് നന്നായിട്ട് അസുലഭ മുഹൂർത്തത്തിൽ അമ്മക്ക് എന്താ പറയാ. മിക്സി വീട്ടിലേക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. നമ്മളെ അമ്മയിലൊക്കെ അരക്കുന്നവർ കാണെങ്കിൽ അധികം ആവശ്യമില്ല. ഞാൻ അമ്മയിൽ അങ്ങനെ അരക്കില്ല. മിക്സി ഇത് നല്ല മിക്സി ആയിട്ട് തോന്നി. ഇതിൽ നമുക്ക് ഞങ്ങൾ നാലാളുള്ള ഒരു ഫാമിലിയിലേക്ക് നമ്മള് നാലാളൊക്കെ ഉള്ള ഒരു ഫാമിലിയിലേക്ക് ഇതിൽ അരക്കാന് തിന്നാനല്ല അരക്കാന് പിന്നെ നമുക്ക് പിന്നെ ദോശക്ക് വെള്ളയപ്പത്തിന് അങ്ങനെയൊക്കെ അരച്ചു വെക്കാന് പിന്നെ നമുക്ക് ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഈ ജാറിൽ നമുക്ക് നല്ല സുഖമായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പറ്റും. വെള്ളം നാടൻ ചമ്മന്തിപ്പൊടി ചമ്മന്തി ഇതിൽ പൊടിക്കാനൊക്കെ നല്ലതാ. പൊടിക്കാനൊക്കെ നല്ല പൊടിക്കാനൊക്കെ നല്ല പൊടിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് അല്ല നന്നായിട്ട് നല്ല ഫൈനായിട്ട് നല്ല ഫൈനായിട്ടില്ലേ ഫൈനായിട്ട് പൊടിയും ഫൈനായിട്ട് അരയും അതൊക്കെ അല്ലേ. ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ഇനി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോകും. വേറെ എന്തിപ്പോ ബായ് എന്താ കണ്ടോ ഈ 5 ഇയർ മോട്ടോർ വാറണ്ടി 2 ഇയർ പ്രൊഡക്റ്റ് ഗ്യാരണ്ടി പിന്നെ എന്താണ് ലൈഫ് ലോങ് ഫ്രീ സർവീസ് ഇങ്ങനെയൊക്കെ പറയും. ഈ വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള മാറ്റം എന്താണ്? ഈ വാറണ്ടി പറഞ്ഞാൽ നമുക്ക് കേടുവന്ന സാധനങ്ങള് റിപ്പയർ ചെയ്ത് തരുന്നതാണ് വാറണ്ടി. ഇത് മാറ്റി തരിക അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഗ്യാരണ്ടി പറഞ്ഞാൽ എന്താ? ഒരു സാധനത്തിന് ഗ്യാരണ്ടി ഉണ്ട്, അപ്പൊ അത് ഫുള്ള് പ്രൊഡക്റ്റ് നമുക്ക് പുതിയതായിട്ട് തരികയാണോ ചെയ്യാ? ഓക്കെ അതായത് ആ കേട് വന്ന സാധനം പുതിയത് വെച്ചുതരാം അതാണോ? അതാണോ ഓക്കെ അറിയുന്നവരൊന്ന് പറഞ്ഞു തരണം. ഓക്കെ ബൈ.